Welcome to PSC.AM. In the current affairs, ചോദ്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏത് പരീക്ഷയ്ക്കും ചോദിക്കാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ കേന്ദ്രഭരണ പ്രദേശം ഏത്? ലക്ഷദ്വീപാണ്. ഇന്ത്യസ് ഫസ്റ്റ് ബയോ യൂണിയൻ ടെറിട്ടറി ഏതാണെന്നാണ് ചോദ്യം. ലക്ഷദ്വീപാണ്. രണ്ടാമത്തെ ചോദ്യം, പത്മശ്രീ ലഭിച്ച ഒയിനം ബീഗം ദേവി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. പത്മശ്രീ ലഭിച്ച ഒയിനം ബീഗം ദേവി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോളാണ്. മൂന്നാമത്തെ ചോദ്യം, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ആദ്യ മലയാള ചലച്ചിത്രം ഏത്? സൂഫിയും സുജാതയും. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ആദ്യ മലയാള ചലച്ചിത്രം ഏത്? സൂഫിയും സുജാതയും. കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച ജമ്മുകാശ്മീരിലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 5. 2020 കാശ്മീരിയാണ് അടുത്തായിട്ട് അംഗീകരിച്ചത്. 2020 കാശ്മീരി, ഡോഗ്രി, ഹിന്ദി, ഇംഗ്ലീഷ്, ഉറുദു, അങ്ങനെ 5 ഔദ്യോഗിക ഭാഷകളാണ് ജമ്മു ആൻഡ് അലോങ് വിത്ത് കാശ്മീർ, അവിടെയുള്ള ഒഫീഷ്യൽ ലാംഗ്വേജസ്. അഞ്ചാമത്തെ ചോദ്യം, പുതുതായി നിലയിൽ വന്ന കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തീർണം അതേത് ജില്ലയിലാണെന്നുള്ളതാണ് ചോദ്യം. രണ്ട് ചോദ്യങ്ങളുണ്ട് അതിൽ. അപ്പോൾ പുതുതായി നിലയിൽ വന്ന കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറത്താണ്. മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ്. 227.97 km² ആണ് അതിൻ്റെ വിസ്തീർണം. ആറാമത്തെ ചോദ്യം, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആര്? സുരേഷ് ചന്ദ്ര ശർമ്മ. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാനാണ് സുരേഷ് ചന്ദ്ര ശർമ്മ. ഏഴാമത്തെ ചോദ്യം, ചരിത്രത്തിൽ ആദ്യമായി ക്രൂഡ് ഓയിൽ വില $0 താഴെ രേഖപ്പെടുത്തിയ രാജ്യം ഏത്? അമേരിക്ക. ചരിത്രത്തിൽ ആദ്യമായി ക്രൂഡ് ഓയിൽ വില $0 താഴെ രേഖപ്പെടുത്തിയ രാജ്യമാണ് അമേരിക്ക. കേരളത്തിൽ വാഗ്ബടാനന്ദ പാർക്ക് സ്ഥാപിതമായത് എവിടെ? എട്ടാമത്തെ ചോദ്യം, കേരളത്തിൽ വാഗ്ബടാനന്ദ പാർക്ക് സ്ഥാപിതമായത് എവിടെ? വടകരയിലാണ്. നല്ല ഭംഗിയുള്ളൊരു പാർക്കാണ് കേരളത്തിൽ വാഗ്ബടാനന്ദ പാർക്ക് സ്ഥാപിതമായത്, വടകരയിലാണ്. ഒമ്പതാമത്തെ ചോദ്യം, പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്, ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് എന്ന പുസ്തകം എഴുതിയത് ആര്? ശശി തരൂർ. ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് എന്ന പുസ്തകം എഴുതിയത് ആര്? ശശി തരൂർ. ലാസ്റ്റ് ചോദ്യം, പത്താമത്തെ ചോദ്യം, ഇന്ത്യൻ സോഫ്റ്റ്വെയർ വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ട വ്യക്തി ആര്? ഇദ്ദേഹം 2020 മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേരാണ് ഫക്കീർ ചന്ദ് കോഹ്ലി. വരാവുന്ന ചോദ്യമാണ്, ഇന്ത്യൻ സോഫ്റ്റ്വെയർ വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ട വ്യക്തി ഫക്കീർ ചന്ദ് കോഹ്ലി. അപ്പോൾ വീണ്ടും PSC.AM കാണുക. ചോദിക്കാവുന്ന കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. അതുവരെ നമസ്കാരം.